നമസ്തേ ബി ജെ പിയുമായി നേരത്തെ സഖ്യമുണ്ടാക്കിയ ചരിത്രമുണ്ട് ജെ ഡി എസിന് പിന്നീട് ആ സഖ്യം പിരിയുകയും കോൺഗ്രസുമായി അടുക്കുകയും ചെയ്തു കോൺഗ്രസുമായുള്ള സഖ്യത്തിനും ഉണ്ടായില്ല ഇപ്പോൾ കർണാടകത്തിൽ ബി ജെ പിയും കോൺഗ്രസും ജെ ഡി എസും ഒറ്റയ്ക്കാണ് മുന്നോട്ടു പോകുന്നത് ഡിസംബർ പത്തിന് നിയമസഭാ കൗൺസിലിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ജെ ഡി എസിന്റെ പിന്തുണ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി നിയമസഭാ കൗൺസിലിൽ ബി ജെ പിക്ക് മേൽക്കൈ കിട്ടാൻ അവസരമൊരുക്കുന്ന തെരഞ്ഞെടുപ്പാണ് വരുന്നത് ഈ സാഹചര്യത്തിൽ ജെ ഡി എസ് അധ്യക്ഷനും മുൻ പ്രധാനമന്ത്രിയുമായ എസ് ഡി ദേവഗൌഡ ദില്ലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തി പുതിയ നീക്കം കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാകും ദേവഗൌഡയും നരേന്ദ്രമോദിയും ചർച്ച നടത്തിയത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ വാർത്തയായിട്ടുണ്ട് അപൂർവമായി നടക്കുന്ന കൂടിക്കാഴ്ചയാണിത് ദേവഗൌഡയെ മോദി സ്വീകരിക്കുന്നതിന്റെയും മറ്റും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണിപ്പോൾ മോദി ഇരിപ്പിടം കാണിച്ചു കൊടുക്കുന്നതും കൈപിടിച്ചു കൊണ്ടുവരുന്നതുമായ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഡിസംബർ പത്തിനാണ് കർണാടകയിലെ ഇരുപത്തിയഞ്ച് നിയമസഭാ കൗൺസിലിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ജെ ഡി പിന്തുണ ലഭിച്ചാൽ ബി വേഗത്തിൽ ജയിക്കാൻ സാധിക്കും കൗൺസിലിൽ നിലവിൽ ബി ജെ മേൽക്കൈയില്ല എന്നാൽ വരുന്ന തിരഞ്ഞെടുപ്പ് അതിനുള്ള അവസരമാണ് ജെ ഡി എസിനെ കൂടെ നിർത്താൻ ബി ജെ പി ഏറെ നാളായി ശ്രമിച്ചു വരുന്നതിനിടെയാണ് മോദി ഗൗഡ കൂടിക്കാഴ്ച നിയമസഭാ കൗൺസിൽ തിരഞ്ഞെടുപ്പ് വിഷയം ചർച്ചയായെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ദേവഗൌഡ മാധ്യമങ്ങളോട് പറഞ്ഞു സഖ്യം സംബന്ധിച്ച് സംസ്ഥാനതലത്തിൽ ബി ജെ പി നേതാക്കൾ തീരുമാനിക്കുമെന്നും ഞാൻ മോദിയോട് പറഞ്ഞുവെന്നും അദ്ദേഹം വിശദീകരിച്ചു ജെ ഡി എസിന്റെ പിന്തുണ പരസ്യമായി ആവശ്യപ്പെട്ട് ബി ജെ പി നേതാക്കൾ കഴിഞ്ഞ ദിവസം രംഗത്തു വന്നിരുന്നു തിരഞ്ഞെടുപ്പിൽ ജെ ഡി എസ് ബി ജെ പി പിന്തുണയ്ക്കണം എന്ന് മുൻ മുഖ്യമന്ത്രി യെദ്യൂരപ്പ ആവശ്യപ്പെട്ടു ജെ ഡി എസ് മത്സരിക്കാത്ത സീറ്റുകളിലെ പിന്തുണയാണ് യെദ്യൂരപ്പ തേടിയത് ജെ ഡി എസ് നേതാക്കളുമായി വിഷയം ചർച്ച ചെയ്യും ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും സംസാരിക്കുമെന്നും യെദൂരപ്പ പറഞ്ഞിരുന്നു തൊട്ടു പിന്നാലെയാണ് ദേവഗൌഡ ദില്ലിയിലേക്ക് പോയതും മോദിയെ കണ്ടതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജയിച്ച ജനപ്രതിനിധികളാണ് നിയമസഭാ കൌൺസിൽ അംഗങ്ങളെ തെരഞ്ഞെടുക്കുക ബി ജെ പിയും കോൺഗ്രസും ഇരുപത് സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട് ആറ് സീറ്റിലാണ് ജെഡിഎസ് മത്സരിക്കുമെന്നും അറിയിച്ചിട്ടുള്ളത് ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകളിൽ മാത്രമാണ് ജെ മത്സരിക്കുന്നത് ബാക്കി സീറ്റിൽ പിന്തുണയ്ക്കാമോ എന്നാണ് ബി ജെ പിയുടെ ചോദ്യം അതേസമയം ജെ ഡി എസിനെ കൂടെ നിർത്താൻ കർണാടകത്തിലെ ചില കോൺഗ്രസ് നേതാക്കളും ശ്രമിക്കുന്നുണ്ട് രാജ്യസഭാംഗം മല്ലികാർജ്ജുൻ കാർഗെ ഉൾപ്പെടെയുള്ളവരാണ് ഈ നീക്കത്തിന് പിരിൽ കാർഗെ നല്ല വ്യക്തിയാണ് എന്നാണ് ഗൌഡയുടെ അഭിപ്രായം അദ്ദേഹത്തിന് സഖ്യം രൂപീകരിക്കാൻ താൽപര്യമുണ്ടെന്നും ഗൌഡ പറയുന്നു എന്നാൽ ഹൈക്കമാൻഡ് തീരുമാനം അറിയില്ലെന്നും ഗൌഡ പറഞ്ഞു ബി നേതൃത്വം ഏറ്റെടുക്കുന്ന തീരുമാനം അടിസ്ഥാനമാക്കിയാകും സഖ്യം സംബന്ധിച്ച് നിലപാട് സ്വീകരിക്കുക എന്ന് ജെ വക്താവ് ടി എ ശരവണൻ പ്രതികരിച്ചു ബി ജെ പി സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാൻ ജെ ഡി എസ് തയ്യാറായിട്ടുണ്ട് എന്നാണ് വിവരം ബി ജെ പിയുടെ അടുത്തുപോയി പിന്തുണ അറിയിക്കില്ല അവർ ആവശ്യപ്പെട്ടാൽ ആലോചിക്കും ഞങ്ങളുടെ വാതിൽ തുറന്നു കിടക്കുകയാണെന്നും മുതിർന്ന ജെ നേതാവ് പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തി കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ ലക്ഷ്യത്തോടെയാണ് ബി സഖ്യം നീക്കം നടത്തുന്നത്